Hi, I am Kiran R, Assistant Professor, Srinarayana Institute of Technology, Adur. This is a video lecture of fluid machinery course for 4th semester mechanical engineering students. Hi, we are centrifugal pump in the minimum speed in the problems start here. Where centrifugal pump work here, നമുക്ക് കറക്റ്റ് ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി പമ്പ് വർക്ക് ചെയ്യേണ്ട മിനിമം സ്പീഡ് അല്ലെങ്കിൽ ഇത്ര മിനിമം സ്പീഡിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ സ്പീഡ് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലംസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്ന മോഡ്യൂളിലെ 9-ാമത്തെ പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ: ദ ഡയമീറ്റർ ഓഫ് ആൻ ഇംപെല്ലർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആർ 30 സെൻറ്റിമീറ്റർ ആൻഡ് 60 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഡിറ്റർമിൻ ദ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് ദ പമ്പ് ഇഫ് ഇറ്റ് വർക്ക് എഗൻസ്റ്റ് എ ഹെഡ് ഓഫ് 30 മീറ്റേഴ്സ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. ദ ഡയമീറ്റർ ഓഫ് ആൻ ഇംപെല്ലർ, പമ്പിൻ്റെ ഇംപെല്ലറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എവിടെ തന്നിട്ടുണ്ട്? ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും തന്നിട്ടുണ്ട്. ഇൻലെറ്റിലെ ഡയമീറ്റർ 30 സെൻറ്റിമീറ്ററാണ്. ഇൻലെറ്റിലെ ഡയമീറ്റർ 30 സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. മീറ്റർ ആകുമ്പോഴേക്ക് 0.3 മീറ്ററാണ്. അതേപോലെ ഔട്ട്ലെറ്റിലെ ഡയമീറ്റർ D2 എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററാണ്. മീറ്ററിലാകുമ്പോഴേക്ക് 0.6 മീറ്ററാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മിനിമം സ്പീഡ് N ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പമ്പ് വർക്ക് ചെയ്യുന്ന ഹെഡ്, മാനോമെട്രിക് ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാനോമെട്രിക് ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 30 മീറ്റേഴ്സാണ്. കഴിഞ്ഞ ലെക്ചറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനോമെട്രിക് ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കേസുകളിലുള്ള പ്രോബ്ലംസിനകത്ത് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ U2² / 2G - U1² / 2G = HM എന്ന് പറയുന്ന ഇക്വേഷനാണ്. മാനോമെട്രിക് ഹെഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കേസിൽ എടുക്കേണ്ട ഇക്വേഷൻ U2² / 2G - U1² / 2G = HM. ജനറൽ ആയിട്ട് ആ ഇക്വേഷൻ എടുത്താൽ മതി. ഗിവൺ ഡാറ്റ നമുക്ക് നോക്കാം. ഗിവൺ ഡാറ്റ D1 ഇംപെല്ലറിൻ്റെ ഗിവൺ ഡാറ്റ 30 സെൻറ്റിമീറ്റർ, ഔട്ട്ലെറ്റിൻ്റെ ഡയമീറ്റർ 60 സെൻറ്റിമീറ്റർ, മാനോമെട്രിക് ഹെഡ് 30 മീറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മിനിമം കണ്ടീഷൻ എഴുതുകയാണ്, പ്രഷർ റൈസ് വിൽ ബി ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ്. പ്രഷർ റൈസിൻ്റെ ഇക്വേഷൻ U2² / 2G - U1² / 2G = HM എന്നായി. ഇനി ഇതിനകത്ത് U2 എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ആണ്. അതിനൊരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, πD2N/60. U2 ഇക്വേഷൻ πD2N/60. അപ്പോൾ U2² / 2G എന്ത് വരും? πD2N/60² എന്ന് പറയുമ്പോൾ U2² ഡിവൈഡഡ് ബൈ 2G, അതേപോലെ തന്നെ മൈനസ് πD1N/60² ഡിവൈഡഡ് ബൈ 2G is equal to മാനോമെട്രിക് ഹെഡ് 30 മീറ്റേഴ്സ്. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോഴേക്ക് പൈ കോൺസ്റ്റൻ്റ് ആണ്, D2 വാല്യൂ തന്നിട്ടുണ്ട്, 60 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. N നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ, ആണ് ഡിവൈഡഡ് ബൈ 60 ÷ 2G, 2 × 9.81 മൈനസ് പൈ കോൺസ്റ്റൻ്റ് ആണ്, D1 വാല്യൂ തന്നിട്ടുണ്ട്, 30 സെൻറ്റിമീറ്റർ, അതായത് 0.3 മീറ്റേഴ്സ്. N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാഗ്നിറ്റ്യൂഡ്, ÷ 60 ÷ 2G. ബാക്കി ഈ ക്വാണ്ടിറ്റീസൊക്കെ നമുക്കറിയാം, is equal to 30. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒറ്റ അൺനോൺ ക്വാണ്ടിറ്റിയേ ഉള്ളൂ, എന്ന് പറയുന്ന ഒരു അൺനോൺ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നോൺ ക്വാണ്ടിറ്റീസാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോഴേക്ക് എന്നിൻ്റെ വാല്യൂ 891.8 RPM എന്ന് കിട്ടും. 891.8 RPM എന്ന് കിട്ടും. ഇതാണ് ആദ്യത്തെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ മിനിമം സ്പീഡിൻ്റെ ഇക്വേഷൻസിനകത്ത് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ രണ്ട് ടൈപ്പ് പ്രോബ്ലംസേ വരുത്തുള്ളൂ. ഒന്ന്, ഇപ്പോൾ നമ്മൾ ചെയ്ത് കണക്കുന്ന പ്രോബ്ലം, അതായത് ഡയറക്റ്റ് മാനോമെട്രിക് ഹെഡ് തന്നിട്ടുള്ള പ്രോബ്ലംസ്. മാനോമെട്രിക് ഹെഡ് തന്നിട്ടുള്ള പ്രോബ്ലംസിനകത്ത് U2² / 2G - U1² / 2G = HM. ഈ ഇക്വേഷൻ വേണം എടുക്കാനായിട്ട്. മാനോമെട്രിക് ഹെഡ് തന്നിട്ടില്ലെങ്കിൽ
നമ്മൾ കഴിഞ്ഞ വീഡിയോ ലെക്ചറിനകത്ത് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്, എൻ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മിനിമം സ്പീഡ്, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ ആർ പി എം ഈസ് ഈക്വൽ ടു 120 ഇൻറ്റു വി ഡബ്ല്യു ടു ഡി ടു ഇൻറ്റു മാനോമെട്രിക് എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ പൈ ഡി ടു സ്ക്വയർ മൈനസ് ഡി വൺ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ്. ആ ഇക്വേഷനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ മാനോമെട്രിക് എഫിഷ്യൻസി ആയിരിക്കും തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് മാനോമെട്രിക് ഹെഡാണ് തന്നിരിക്കുന്നത്, മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനകത്ത് മാനോമെട്രിക് എഫിഷ്യൻസി ആയിരിക്കും തരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ലെക്ചറിനകത്ത് നമുക്ക് ആ ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി നോക്കാം. താങ്ക് യു. ഹായ്, നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് മൊഡ്യൂൾ 3 പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. മിനിമം സ്പീഡ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ലെക്ചറിനകത്ത് നമ്മൾ ഒരു സിമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നു. ഇത് ആ സെക്ഷനകത്ത് നിന്നുള്ള വേറൊരു ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ഡയമീറ്റേഴ്സ് ഓഫ് ആൻ ഇംപെല്ലർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആർ 30 cm ആൻഡ് 60 cm റെസ്പെക്റ്റീവ്ലി. ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് 2 m/s. ദ വെയിൻസ് ആർ സെറ്റ് ബാക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45° അറ്റ് ദി ഔട്ട്ലെറ്റ്. ഡിറ്റർമിൻ ദ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് ദ പമ്പ് ഇഫ് ദ മാനോമെട്രിക് എഫിഷ്യൻസി ഈസ് 70%. ഇഫ് ദ മാനോമെട്രിക് എഫിഷ്യൻസി ഈസ് 70%. മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഡയമീറ്റർ ഓഫ് ദ ഇംപെല്ലർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്നത് നമ്മുടെ ഇംപെല്ലറിൻ്റെ ഇൻലെറ്റിലെയും ഔട്ട്ലെറ്റിലെയും ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇൻലെറ്റിലെ ഡയമീറ്റർ D1 എന്ന് പറയുന്നത് 30 cm ആണ്. ഔട്ട്ലെറ്റിലെ ഡയമീറ്റർ ക്യാപിറ്റൽ D2 എന്ന് പറയുന്നത് 60 cm ആണ്. രണ്ടും സെൻറ്റിമീറ്ററിലാണ് തന്നേക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ആണ് തന്നേക്കുന്നത്. അതായത് VF2 ആണ് തന്നേക്കുന്നത്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ആണ് തന്നേക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 2 m/s എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ വെയിൻസ് ആർ സെറ്റ് ബാക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45° അറ്റ് ദ ഔട്ട്ലെറ്റ്. അതായത് 5 ആണ് തന്നേക്കുന്നത്. നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലംസിനകത്തെല്ലാം ബ്ലേഡ് കർവ് ബാക്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ഇംപെല്ലറിൻ്റെ വെയിൻസ് കർവ് ബാക്ക് ചെയ്തേക്കുന്ന ആംഗിൾ എന്നൊക്കെ പറഞ്ഞേക്കുന്നത് 5 ആയിരിക്കും. അറ്റ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ 5 ആയിരിക്കും. ഡിറ്റർമിൻ ദ മിനിമം സ്പീഡ് കണ്ടുപിടിക്കണം. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് മാനോമെട്രിക് എഫിഷ്യൻസി 70% എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗിവൺ ക്വാണ്ടിറ്റീസ് നമ്മൾ എഴുതുവാണ്. ഗിവൺ 2 diameter തന്നിട്ടുണ്ട്. D1 30 cm, D2 60 cm. വെലോസിറ്റി ഓഫ് ഫ്ലോ തന്നിട്ടുണ്ട് 2 m/s. 5 വെയിൻ ആംഗിൾ കർവ് ചെയ്തേക്കുന്നത് അറ്റ് ഔട്ട്ലെറ്റിൽ 45° തന്നിട്ടുണ്ട്. 70% ആണ് മാനോമെട്രിക് എഫിഷ്യൻസി. ഇത്രയും ഗിവൺ ക്വാണ്ടിറ്റീസ് ആണ് തന്നേക്കുന്നത്. നമുക്ക് RPM കണ്ടുപിടിക്കണം. ഈ ക്വസ്റ്റ്യനകത്ത് മാനോമെട്രിക് ഹെഡ് തന്നിട്ടില്ല. അപ്പം മാനോമെട്രിക് ഹെഡ് തരാത്ത കേസിലും മാനോമെട്രിക് എഫിഷ്യൻസിയാണ് തന്നേക്കുന്നതെങ്കിലും നമ്മൾ മിനിമം സ്പീഡിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് ഇക്വേഷൻ N ഈസ് ഈക്വൽ ടു 120 × മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു VW2 × D2 ഡിവൈഡഡ് ബൈ π × D2² മൈനസ് D1² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ, രണ്ടാമത്തെ ടൈപ്പ് ഇക്വേഷൻ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് നോക്കിക്കേ, 120 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഈറ്റ മാനോമെട്രിക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്, 70%, അതായത് 0.70. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ഡാറ്റയാണ് മാനോമെട്രിക് എഫിഷ്യൻസി. VW2 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പകരം VF2 ആണ് തന്നേക്കുന്നത്. അതിൽ നിന്ന് VW2 കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ക്വാണ്ടിറ്റി നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടില്ല. D2 ഡയമീറ്റർ അറ്റ് ഔട്ട്ലെറ്റ് ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പൈ കോൺസ്റ്റൻ്റ് ആണ്, നമുക്കറിയാം 3.14 ആണ്. D2 മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. D1 മാഗ്നിറ്റ്യൂഡ് നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് VW2 വാല്യൂ കൂടി കിട്ടണം. VW2 വാല്യൂ കൂടി മാഗ്നിറ്റ്യൂഡും കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്ത് മിനിമം സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത സ്റ്റേജിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് VW2 മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് tan φ = VF2 / U2 - VW2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരുവിധം എല്ലാ പ്രോബ്ലംസിനകത്തും നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇക്വേഷനാണ്. സിമിലർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആയിരിക്കും tan φ = VF2 / U2 - VW2.
സംശയമുള്ളവർ ആദ്യത്തെ വീഡിയോ ലെക്ചേഴ്സ് കാണുക. അപ്പോൾ അതിനകത്ത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഇക്വേഷൻ എടുത്തേക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കോ, ഈ ഇക്വേഷനകത്ത് ടാൻ ഫൈവ് മെയിൻ ആംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാൻ 45 ഈസ് ഈക്വൽ ടു വി എഫ് ടുവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. 2 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ U2 - VW2. U2 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് U2 = π d2 n/60 എന്ന് ഒരു ഇക്വേഷനുണ്ട്. ഈ ഇക്വേഷനകത്തു നിന്ന് ടാൻ 45 = 2 / U2 - VW2. U2 - VW2 = 2 എന്ന് എഴുതാൻ പറ്റും. VW2 = U2 - 2. നമുക്ക് VW2 മാഗ്നിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. VW2 മാഗ്നിറ്റ്യൂഡ് എക്സാക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ U2 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ U2 കണ്ടുപിടിക്കാൻ വേണ്ടി π d2 n/60 ആണ്. π 3.14 × 60 cm മീറ്ററിലാക്കുമ്പോഴേക്ക് 0.6 ആണ് ഡയമീറ്റർ അറ്റ് ഔട്ട്ലെറ്റ്. എൻ അതേപോലെ തന്നെ ഇടുക, ഡിവൈഡഡ് ബൈ 60. ഈ എൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു 0.314 എന്ന് കിട്ടും. 0.314 എൻ. VW2 = 0.314. U2 - 2 എന്നാണ്, 0.314 n - 2. ഈ ഇക്വേഷൻ നമ്മൾ ഈ ജനറൽ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്ക് ഇപ്പം VW2 എന്ന് പറയുന്നത് 0.314 n - 2 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കിട്ടി. പിന്നെ ഈ ഇക്വേഷൻ നോക്കുമ്പോഴേക്ക് അതിനകത്ത് ഒറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ, എൻ എന്ന് പറയുന്ന അൺനോൺ മാത്രമേ ഉള്ളൂ. 120 × മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.7 × VW2 പകരം ഇവിടെ കിട്ടിയേക്കുന്ന വാല്യൂ 0.314 n - 2, 0.0314 n - 2 ഇൻറ്റു d2 0.6 60 cm ആണ്, ഡിവൈഡഡ് ബൈ π × 3.14 × d2² - d1² d2² എന്ന് പറഞ്ഞാൽ 0.6² -d1² എന്ന് പറഞ്ഞാൽ 0.3². ഈ ഇക്വേഷനകത്തു നിന്ന് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 137.22 rpm എന്ന് കിട്ടും. 137.22 rpm എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.